ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഒരു മൊട്ടയടി കഥയായിട്ടാണ്. പക്ഷേ അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസ് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലോക്ക്ഡൗൺ കാലത്ത് മൊട്ടയടിക്കുന്നതാണ് ഫാഷൻ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മൊട്ടയടിച്ചിപ്പോൾ വീട്ടിലിരിപ്പാണ്. ബാർബർ ഷോപ്പ് തുറക്കുന്നില്ല എന്നത് തന്നെയാണ് മൊട്ടയടിക്ക് പിന്നിലെ പ്രധാന കാരണം. മാത്രമല്ല, വേനൽ ചൂടിനെ പ്രതിരോധിക്കാനും മൊട്ടയടി സഹായിക്കുമെന്നാണ് ഒരു പക്ഷം. പലരും സ്വന്തമായി തന്നെ മൊട്ടയടിക്കുന്നു, ചിലർ മറ്റുള്ളവരുടെ സഹായം തേടുന്നു. വീട്ടിലിരിക്കുന്നതിനാൽ മൊട്ടയടി സുഖമാണെന്നും ലോക്ക്ഡൌൺ തീരുമ്പോഴേക്കും മുടി കിളിർക്കുമെന്നും ഇവർ പറയുന്നു. പുല്ലൂർ മധുരക്കാട്ടെ മൊട്ടയടി വിശേഷം നമുക്ക് കാണാം. മൊട്ടകളുടെ കാലമാണിത്. കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മൂലം ബാർബർ ഷോപ്പെല്ലാം അടച്ചിട്ടിട്ടാണ് നല്ലത്. മുടികളെ പ്രയാസമാണ്, അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുടി കളയുമ്പോൾ അത് ലെവലിൽ കളയണം, അത് പ്രവർത്തന പരിചയമുള്ളവർക്ക് അത് പറ്റും. പക്ഷെ മൊട്ടയടിക്കണമെങ്കിൽ അത്തരം പ്രവർത്തന പരിചയമൊന്നും വേണ്ട, ആർക്കും മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സമയം കുറച്ച് വേണ്ടു. അത് മാത്രമല്ല, മൊട്ടയടിച്ചാൽ 2-3 മാസത്തേക്ക് മുടി കളയേണ്ട ആവശ്യം വരുന്നില്ല. മുടി ലെവലിൽ കളയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളയേണ്ടി വരും. ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടിയത് കൊണ്ട് തന്നെ ഇനി ബാർബർ ഷോപ്പിൽ എപ്പോൾ തുറക്കുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് മൊട്ടയടിച്ചതുകൊണ്ട് പിന്നെ ആ ടെൻഷൻ ഒന്നും ഇല്ല. പിന്നെ മൊട്ടയടിച്ചുള്ള ഗുണം എന്ന് പറയുന്നത് തലക്ക് നല്ല കുളിർമയുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണ്, അപ്പോൾ നല്ല കുളിർമയോട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ മൊട്ടയടിക്കാനുള്ള കാരണം ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒന്നാമത് ബാർബർ ഷോപ്പുകളൊന്നും നിലവിലില്ല, ബാർബർ ഷോപ്പുകൾക്ക് ഇപ്പോൾ അടച്ചിട്ടാന്നുള്ളത്. പിന്നെ മറ്റൊരു കാരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, ഈ ചൂടുള്ള സമയത്ത് ഇപ്പോൾ മൊട്ടയടിക്കാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ മൊട്ടയടിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, മറ്റുള്ള സമയങ്ങളിലൊക്കെ മൊട്ടയടിച്ചാൽ പുറത്ത് പോയൊക്കെ പോകാൻ ടൗണിലും മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ഈ നമ്മുടെ ഈ മൊട്ട കാണണ്ടേ. പക്ഷെ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴത്തേക്കും ഏകദേശം മുടി വരും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.